മരങ്ങളും പൂക്കളും ഒക്കെ കാട്ടുചോലകളും ഒക്കെ ഒഴുകുന്ന സമയത്തുണ്ടാകുന്ന മനോഹാരിതയാണ് നമ്മുടെ രാജ്യത്തെ വിവിധങ്ങളായ മതങ്ങളും. നമുക്കറിയാം, യഹൂദരുണ്ട്, പാഴ്സിക്കാരുണ്ട്, സിഖുകാരുണ്ട്, ഹിന്ദുക്കളുണ്ട്, മുസ്ലിമുകളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ജൈന മതക്കാരുണ്ട്, ബുദ്ധമതക്കാരുണ്ട്, എത്രയോ മതങ്ങൾ. ആ ചെറുതും വലുതുമായ എത്രയോ വിശ്വാസങ്ങളും പ്രമാണങ്ങളുമുണ്ട്. ആ പ്രമാണങ്ങളെ അനുശാസിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. ഏറ്റവും അഭിവന്ദ്യനായ പ്രൊഫറ്റ് മുഹമ്മദ് പ്രവാചകൻ പറഞ്ഞു, വിഘടിച്ചു നിൽക്കുന്നവരുടെ ആത്മീയത ദൈവം കൈക്കൊള്ളുകയില്ല, വിഘടിച്ചു നിൽക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുവാൻ ആസ്പദമായ എല്ലാ തരത്തിലുള്ള ചുറ്റുപാടും നമ്മുടെ ഇടയിലുള്ള സമയത്ത് ചില സ്ഥാപിത താല്പര്യക്കാരായ ആളുകൾ നമ്മുടെ ഈ സ്വച്ഛന്ദമായ സാമൂഹിക ജീവിതത്തിന് നേരെ ഒളിഞ്ഞും തെളിഞ്ഞും ഒളിയമ്പുകളായും നേരിട്ടുമൊക്കെ അതിനോട് മൽപ്പിടുത്തം നടത്തുന്ന അസാധാരണമായ ചില കാഴ്ചകൾ നമ്മുടെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. സമൂഹമെന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേടുന്നവന്റെയും അല്ലെങ്കിൽ അധികാരിയുടെയും ഒക്കെ പിന്നാലെയാണ്. മഹത്തായിട്ടുള്ള ചരിത്രം രചിച്ച ആളുകൾ ഇതൊക്കെ വെടിഞ്ഞവരാണ്. ശ്രീബുദ്ധനെ കുറിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചും പ്രവാചകനായ പ്രൊഫറ്റ് മുഹമ്മദിനെ കുറിച്ചും എല്ലാം നമ്മൾ കേട്ടിരിക്കുന്നത് അവരെല്ലാവരും ത്യജിച്ചവരാണ്, നഷ്ടപ്പെടുത്തിയവരാണ്. ഈ നഷ്ടപ്പെടുത്തുന്നതിലെ ഭംഗി ജീവിതത്തിൽ സൂക്ഷിച്ചവരാണ്. ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളവും ചട്ടമ്പി സ്വാമിയെ സംബന്ധിച്ചിടത്തോളവും സ്വാമി വിവേകാനന്ദനെ സംബന്ധിച്ചിടത്തോളവും അവരൊക്കെ നമ്മുടെ ഈ വിശ്വാസത്തിന്റെ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത ആളുകളാണ്. അവർ പരിശ്രമിച്ചത് അവരവരുടെ വിശ്വാസങ്ങളിലെ മൂല്യങ്ങൾ സാംശീകരിക്കുകയും അത് അവരന് സുഖമായി വരികയും ചെയ്യുന്നൊരു ത്യാഗത്തെ കുറിച്ചാണ്. ഇവിടെ ശ്രീനാരായണ ഗുരു പറഞ്ഞു, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അവരന് സുഖത്തിനായി വരണം. ഓരോരുത്തരും അവരുടെ ആത്മസുഖത്തിന് ആചരിക്കുന്നത് മറ്റുള്ള ഒരാൾക്ക് സുഖത്തിനായി വരണം. അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന അബ്രഹാം ലിങ്കൺ, അദ്ദേഹം ഒരു ദിവസം തന്റെ പാർലമെന്റിലേക്ക് പോകുന്ന സമയത്ത് അങ്ങ് ദൂരെ ഒരു പാടത്ത് ഒരു വയലിൽ ഒരു പന്നിക്കുട്ടി വീണ് കിടക്കുന്നു. അദ്ദേഹം ആ കാഴ്ച കണ്ട് തന്റെ വാഹനത്തിൽ നിന്നിറങ്ങി നേരെ ചെന്നു ആ കുഴിയിൽ വീണ ആ മൃഗത്തെ രക്ഷിച്ചു. അതെങ്ങോട്ട് ഓടിപ്പോയി. പ്രസിഡന്റ് കൊട്ടാരത്തിൽ ചെന്ന സമയത്ത് ആളുകൾ ചോദിച്ചു, അയ്യോ പ്രസിഡന്റ് അങ്ങേക്ക് എന്ത് സംഭവിച്ചു, അങ്ങയുടെ കോട്ടിലും സൂട്ടിലും ഒക്കെ ചെളി പുരണ്ടിരിക്കുന്നു, അങ്ങക്ക് എന്തെങ്കിലും അപകടമുണ്ടായോ? ആദ്യമൊന്നും ചോദിച്ചിട്ട് പ്രസിഡന്റ് ആ കാര്യം പറയാൻ തയ്യാറായില്ല. അവസാനം എല്ലാവരും കൂടി നിർബന്ധിച്ച സമയത്ത് അദ്ദേഹത്തിന് രാവിലെ ഉണ്ടായ അനുഭവത്തെ കുറിച്ച് സൂചിപ്പിച്ചു. ആ സമയത്ത് അവിടെ ഇരുന്ന ആളുകളെല്ലാവരും സാമാജികന്മാരായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു, അദ്ദേഹത്തെ ശ്ലാഘിച്ചു, അദ്ദേഹത്തെ പുകഴ്ത്തി സംസാരിച്ചു. അബ്രഹാം ലിങ്കൺ പറഞ്ഞു, ഈ കാര്യത്തിനായി നിങ്ങൾ എന്നെ പുകഴ്ത്തി സംസാരിക്കേണ്ടെന്ന് ആവശ്യമില്ല, കാരണം ആ കുഴിയിൽ വീണുകിടന്ന പന്നിക്കുട്ടിയെ ഞാൻ രക്ഷിച്ചത് അതിനു വേണ്ടിയിട്ടല്ല, അത് ആ കുഴിയിൽ വീണുകിടക്കുന്ന സമയത്ത് എന്റെ ഉള്ളിലൊരു ദുഃഖം തോന്നി, ആ ദുഃഖത്തെ ശമിപ്പിക്കുവാനായിട്ടാണ് ഞാൻ ആ മൃഗത്തെ രക്ഷിച്ചത്, അല്ലാതെ അതിനു വേണ്ടിയിട്ടല്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, അവനവന് ആത്മസുഖത്തിന് ആചരിക്കുന്നത് അവരന് സുഖത്തിനായി വരണം. എല്ലാ മതങ്ങളും എല്ലാ വിശ്വാസങ്ങളും ലോകത്തെ മുന്നോട്ട് നയിച്ച എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സന്ദേശങ്ങളും എല്ലാം ഓതിയ സത്യമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതാണ്, സമാധാനത്തിന്റെ ശാന്തിയുടെ സന്ദേശമാണ് ലോകത്തേക്ക് ആചാര്യന്മാർ, ഗുരുക്കന്മാർ, പ്രവാചകന്മാർ, അപ്പോസ്തലന്മാർ ഒക്കെ പകർന്നു നൽകിയത്.